കുറച്ച് നാളായില്ലേ നമ്മൾ റീൽസ് ഒക്കെ നോക്കിയിട്ട്. അപ്പൊ റീൽസിലുള്ളവരെ ഞാൻ വല്ലാണ്ട് മിസ് ചെയ്യുന്നു. അപ്പൊ റീൽസിൽ എന്താ പുതിയ ട്രെൻഡ് എന്നൊക്കെ ഉള്ളത് നമുക്കൊന്ന് നോക്കാം. ജിമിക്കി 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 പൊന്നെ മിനുക്കി 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 കണ്ണെ. ഓ, അപ്പൊ ഇതാണല്ലേ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള സാധനം. അല്ല, കുറെ നാളായിട്ട് ഞാനിത് നോക്കാതിരുന്നത് കാരണം എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ വേറൊരു ഐറ്റം കൂടെ എന്നെ കണ്ണിപ്പെട്ടായിരുന്നു. ദേ ഇത്. ആ, ഇത് ഭയങ്കര വൈറലായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സാധനമായിരുന്നു. യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും സകലമാനി നടത്തി ഈ സാധനം വൈറലായിരുന്നു. മിക്കവാറും നിങ്ങളെല്ലാവരും തന്നെ ഇത് കണ്ടു കാണുമായിരിക്കും. പക്ഷേ ഈ ഒറിജിനൽ സാധനത്തിനെ വെല്ലുന്ന വേറൊരു സാധനം നമ്മുടെ റീൽസിൽ ഇറങ്ങിയായിരുന്നു. ഒരു മാറ്റം ഇല്ലല്ലോ. പാട്ട് വരുന്നു, ആള് വരുന്നു, മിന്നുന്ന എഫക്റ്റ് വരുന്നു, തുണി മാറ്റം. പാട്ട് ഏത് വന്നാലും ചെയ്യുന്നതിനകത്ത് ഒരു മാറ്റവും ഇല്ല. പാട്ട് ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും, പക്ഷെ ചെയ്യുന്ന സാധനം എല്ലാം ഒരേപോലെ ആയിരിക്കും. അതാണ് റീൽസിലെ ഒരു പ്രത്യേകത. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ വെല്ലുന്ന ഐറ്റം ഉണ്ടല്ലോ, അത് ഇതല്ല കേട്ടോ, അത് വേറെ സാധനമാണ്. അത് ഞാനിപ്പോ കാണിച്ചു തരാം. ആരും പേടിക്കണ്ട, ഇത് പുള്ളിക്കാരിയുടെ നാച്ചുറൽ അഭിനയം വരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേകതരം ഭാവമാണ്. എന്നാലും കോസ്റ്റ്യൂമിന്റെ ഒരു പവറേ ഒറിജിനൽ വെനസ്ഡേ മാറി നിന്ന് പറയും. ഒറിജിനൽ ആണെന്ന് പറയില്ലടാ, അത്ര ആർട്ടിഫിഷ്യൽ ആയിട്ട്. ഇനി ആ സ്റ്റെപ്പും കൂടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വരുമ്പോൾ ഒന്നുകൂടെ ആർട്ടിഫിഷ്യൽ ആണ്. പക്ഷേ ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല അക്കയുടെ സ്പെഷ്യൽ ഐറ്റംസ്. അക്കയുടെ മരണച്ചങ്ക് ഫാൻസിന് വേണ്ടി അക്കയുടെ ഒരു തമിഴ്നാട് എഡിഷൻ സ്പെഷ്യൽ ആയിട്ട് ഇറക്കിയിട്ടുണ്ട്. മുഖം ആ മുറം വെച്ച് മറച്ച കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അങ്ങ് ആളെ പിടിയിട്ട് കാണത്തില്ല. പക്ഷെ ആ വിടവിൽ കൂടെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ആളെ പിടി കിട്ടും. അതെ, നമ്മുടെ അക്ക തന്നെ അത്. തമിഴ്നാടുക്ക് വെനസ്ഡേ, കേരളക്ക് സാറ്റർഡേ. അക്കാസ് മരണച്ചെങ്ക് ഫാൻസ് സ്പെഷ്യൽ എഡിഷൻ വെനസ്ഡേ. ഇത് കണ്ടിട്ട് അക്കാന്റെ എത്ര മരണച്ചെങ്ക് ഫാൻസ് തമിഴ്നാട് വിട്ടുപോയെന്നുള്ളതിന്റെ കണക്കെടുപ്പ് ഇപ്പോഴും നടക്കുന്നതേ ഉള്ളെന്നാണ് കേട്ടത്. അല്ല, വന്ന് വന്ന് ഫിൽറ്ററിനെ ഫീച്ചർ ആക്കിയതിന് തമിഴ്നാട്ടുകാർ വേറെ കേറ്റുന്ന ഒരു കരക്കമ്പി കേട്ടായിരുന്നല്ലോ, സത്യമാണോ? ഇൻസ്റ്റാഗ്രാം യൂസ് പണുവീങ്ക വീഡിയോ പണ്ണ വീഡിയോ റീൽ കേക്കല്ലേ സത്യമാ. ആ, അപ്പൊ കാര്യം സത്യം വരുന്നല്ലേ. അല്ല, അതൊക്കെ പോട്ടെ. ഫിൽറ്ററിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ നോ ഫിൽട്ടർ എന്ന് പറഞ്ഞ ക്യാപ്ഷനിൽ ഇറക്കിയ കുറച്ച് വീഡിയോസ് കണ്ടു. അപ്പൊ അതിനകത്ത് ഏറ്റവും നാച്ചുറൽ ആയിട്ട് തോന്നിയ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഫിൽട്ടർ എന്നാണ് ക്യാപ്ഷനിൽ എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷെ നെറ്റിയിൽ സ്റ്റാമ്പ് ഒട്ടിച്ചാൽ ഇൻസ്റ്റാഗ്രാം അതിന്റെ തൊട്ട് മോളിൽ കൊണ്ടുപോയി റെട്രോ എന്ന് ഫിൽട്ടറിന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. അതെന്തിനാന്ന് മാത്രം എനിക്ക് മനസ്സിലായില്ല. ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാമിന് തെറ്റുപറ്റിയതായിരിക്കും അല്ലേ. അതോ ഇനി റെട്രോനെ ഫിൽട്ടർ പട്ടിക നിർത്തി മാറ്റിയതാണോ? അല്ല, എന്താണേലും ഇത് ശരിക്കും നോ ഫിൽട്ടർ വീഡിയോ തന്നെയാണ് കേട്ടോ, കാരണം ക്യാപ്ഷനിൽ അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ആ, കണ്ടിട്ട് ഡ്രഗ്സിനെതിരെയുള്ള എന്തോ അവയർനെസ് പരിപാടിയാണെന്നാണ് തോന്നുന്നത്. കാരണം സേ നോ ടു ഡ്രഗ്സ് എന്നൊക്കെ പറഞ്ഞ് ഫ്ലെക്സ് ഒക്കെ പിടിച്ചോണ്ടാണ് നിൽക്കുന്നത്. ആ, ഫസ്റ്റ് ഫ്ലെക്സ് പിടിച്ചോൻ തന്നെ സെയിൻ ഓട്ടു ഡ്രഗ്സ് എന്ന് പറഞ്ഞ് ചുണ്ടിനടലിരുന്ന് ഹാൻഡ്സ് തോണ്ടി കളഞ്ഞ് ബാക്കിയുള്ളവർക്ക് മാതൃകയായിരിക്കുകയാണ്. കൊള്ളാടാ മോനെ, സൂപ്പർ. അവയർനെസ് പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞത് ഇതുപോലെ വേണം. ബാക്കിയുള്ളവരെ പോലെ ചുമ്മാ പറയും മാത്രമല്ല, അവൻ ചെയ്ത് കാണിച്ചു, മനസ്സിലായില്ലേ? നിങ്ങൾ പല തരത്തിലുള്ള ലവ് സ്റ്റോറീസ് കണ്ടിട്ടാണോയിരിക്കും. പ്രത്യേകിച്ച് ഫെബ്രുവരി 14 വരാൻ പോകുന്ന വാലന്റൈൻസ് ഡേ ഒക്കെയാണ്. അപ്പം ആ ദിവസത്തേക്ക് ഉപകരിക്കപ്പെടുന്ന ഒരു പ്രത്യേകതര ലവ് സ്റ്റോറിയാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചിരുന്ന് കണ്ടു.
അല്ല നമുക്ക് അതിനെ അങ്ങനെ കുറ്റം പറയാൻ പറ്റത്തില്ല. അല്ല ഇതൊന്നും നമുക്ക് അങ്ങനെ പിടിച്ചു വെക്കാൻ പറ്റുന്ന കാര്യമില്ലല്ലോ. അപ്പം സാരമില്ല, അതൊക്കെ കൈവിട്ട് പോയതല്ലേ, ക്ഷമിച്ചു വിടാ. പട്ടച്ചാരായ കൊണ്ടൊഴിച്ച് കൊട്ടാരം നശിപ്പിച്ചു. കൊള്ളാം, അടിപൊളി. അവൻ അവളോടുള്ള സ്നേഹം കാണിക്കാൻ ഇതിലും മികച്ച ഒരു അവസരം ഇനി കിട്ടിയെന്ന് വരത്തില്ല. അതുകൊണ്ട് അവനത് നന്നായിട്ട് വിനിയോഗിക്കുകയും ചെയ്തു കേട്ടോ. പക്ഷേ ഇത് റിയൽ ലൈഫിൽ എത്രത്തോളം വിജയകരമാകുമെന്ന് എനിക്കറിയത്തില്ല. കാരണം കറക്റ്റ് ആ ഒരു ടൈമിങ്ങിന് ഇത് രണ്ട് മാച്ച് ആയിട്ട് കിട്ടണമല്ലോ, അതൊരു പ്രശ്നമാണ്. പക്ഷെ ഇവരുടെ ഈ അനശ്വര പ്രണയത്തിന് വേണ്ടിയിട്ട് ആ ഓഫീസിൽ ജോലി ചെയ്യുന്ന ബാക്കിയുള്ള ഒരു മുഴുവൻ ബലിയാടായല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ചെറിയൊരു വിഷമം. ആ പിന്നെ കുഴപ്പമില്ല, പ്രണയിക്കുന്ന രണ്ട് ഇണക്കുരുവികളെ ഒരുമിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിനാണെങ്കിൽ സംഭവിച്ചതല്ലേ, ബാക്കിയുള്ളവരങ്ങ് സഹിക്കട്ടെ അല്ലേ. അപ്പൊ നമുക്കിനി വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു വീഡിയോ കാണാം. ഒരു പഴം എങ്ങനെയാണ് തിന്നേണ്ടത് എന്ന് കാണിച്ചു തരുന്ന വളരെ ഗംഭീരമായിട്ടുള്ള ഒരു വീഡിയോ നമുക്കിനി കാണാം. കാര്യം അവര് തിന്നുന്ന ഒരു പഴമാണെങ്കിലും എക്സ്പ്രഷൻ ഒരു വാഴ മൂടോടെ വിഴുങ്ങുന്നതിന്റെ. അല്ല, ഒരു പഴം തിന്നുന്നതിന് ഇത്രയധികം എക്സ്പ്രഷൻ ഇടുന്ന എന്തിനാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇവരാദ്യമായിട്ടാണോ പഴം തിന്നുന്നത്? അല്ല, നിങ്ങളുടെ അഭിപ്രായം എന്നാന്നുള്ളതൊന്ന് കമന്റ് ചെയ്യുക കേട്ടോ, വെറുതെ ഒരു രസം. ഇതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരുന്ന വേറൊരു ഐറ്റം ഉണ്ട്, പക്ഷെ അത് നിങ്ങൾ ആരും അനുകരിക്കരുത് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടേ ഞാൻ അത് കാണിക്കത്തുള്ളൂ. ഒന്ന് കണ്ടു നോക്ക്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ആദ്യം നല്ല കോമഡി ആയിട്ടൊക്കെ തോന്നും, പക്ഷെ ഇത് കാണുന്ന പോലെ അത്ര കോമഡി അല്ല. കാരണം ഇത് കേരളത്തിലും കുറെ ആൾക്കാർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതത്ര കോമഡി അല്ല. കണ്ടോ, ഇത് കണ്ടിട്ട് കുട്ടികൾ ഇതുപോലെ അനുകരിക്കുമ്പോഴാണ് പ്രശ്നം. കണ്ടോ, തലയടിച്ച് വീണ് കഴിഞ്ഞാൽ പിന്നെ എണീക്കത്തില്ല, ആള് പോയി. കാല് മുമ്പിലോട്ട് തട്ടുമ്പോൾ നേരെ തലയായിരിക്കും പോയി തറലടിക്കുന്നത്, പിന്നെ ആൾ എണീക്കത്തില്ല, പിന്നെ ആൾ അതുപോലെ തന്നെ അങ്ങ് കിടക്കും. കാര്യം നിങ്ങളിത് തമാശയ്ക്ക് വേണ്ടിയിട്ട് നല്ല റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടും ചെയ്യുന്നതായിരിക്കും, പക്ഷെ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന അവസ്ഥ എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ കൊള്ളാം. അതുകൊണ്ട് വൈറലാവാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ബുദ്ധിമോശമൊന്നും ആരും കാണിക്കരുതേ എന്ന് ഞാൻ പറയുന്നു. ഞാൻ പനിയടിച്ച് കിടപ്പായിരുന്നു, അതുകൊണ്ട് തന്നെ എൻ്റെ സൗണ്ട് ശരിക്ക് ശരിയായിട്ടില്ല. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഒരു പ്രശ്നം വീഡിയോക്കകത്ത് ഫീൽ ചെയ്ത് കാണുമായിരിക്കും, ക്ഷമിക്കുക, വേറെ വഴിയില്ല. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൻ അടിച്ചു വെക്കുക. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടന്റ് സജഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐഡി ഞാൻ താഴെ കൊടുത്തേക്കാം, അതിലേക്ക് ഷെയർ ചെയ്താൽ മതി. ഉറപ്പായിട്ട് ഞാൻ ചെക്ക് ഔട്ട് ചെയ്ത് അടുത്ത വീഡിയോക്കകത്ത് ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബബായ്.